മുരളി പെരുന്നള്ളി എം എൽ എക്കെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. അംബേദ്കറെ മുരളി അപമാനിച്ചെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ജയ് ഭീം എന്ന് പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കിയപ്പോൾ പാലാരിവട്ടത്തെ ഭീമാണോ എന്ന് നിങ്ങളുടെ മണലൂരമല്ല മുരളി പെരുന്നള്ളി സാറ്, അല്ലാതാര്? ദേ കണ്ടില്ലേ ആ സാറ് നമ്മുടെ ഭരണഘടനാ ശില്പി അംബേദ്കർ സാറിനെ അപമാനിക്കുന്നത്? ഇതെല്ലാം ആരാതിപ്പോ കാണാത്തേ. ഞമ്മളെ പ്രതിപക്ഷം സഭേന്റെ ഉള്ളിൽ ജയ് ഭീം എന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോ ഈ പെരുന്നള്ളി സഖാവ് ചോദിക്കോന്ന്, നിങ്ങളെ വിളിക്കുന്ന ഈ ജയ് ഭീം എന്തെന്ന് പാലാരിവട്ടം ഭീമാന്നോന്ന്. അതിലപ്പുറം ഒരു അപമാനം ഉണ്ടോന്ന്? നിങ്ങളുടെ പ്രതിപക്ഷം ആരോപിക്കും പോലെ ഞങ്ങളുടെ പെരുന്നള്ളി സഖാവ് ആരെയും അപമാനിച്ചിട്ടൊന്നുമില്ല സഖാവേ. പ്രതിപക്ഷം വിളിച്ച ഈ ജയ് ഭീം ഭീംറാവു അംബേദ്കറിലെ ഭീമാണെന്ന് സഖാവിന് അങ്ങോട്ട് കത്തിയില്ല. അതാ പറ്റിയേ. ഇതിലെന്താന്ന് ഇത്ര കത്താനുള്ളേ? പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യമല്ലേ മിത്രമേ ഈ ജയ് ഭീം. 1935 മഹാരാഷ്ട്രയിലെ അംബേദ്കർ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാക്കളിൽ ഒരാളായ ബാബു ഹർദാസ് അല്ലേ ഈ മുദ്രാവാക്യം ആദ്യം അങ്ങോട്ട് ഉയർത്തിണ്ടായേ? അതാണ് ഇപ്പൊ ഞാനും നോക്കണത്. അംബേദ്കർ ജീവിച്ചിരുന്നപ്പോ തന്നെ വിളിച്ചു തുടങ്ങിയ ഈ ജയ് ഭീം നമ്മളെ മുരളി അണ്ണൻ ഇതുവരെ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ ആര് വിശ്വസിക്കോ? പി എല്ലാരും എല്ലാം അറിയണമെന്ന് നിങ്ങൾ എന്തിനാ സഖാവ് ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഇപ്പൊ രാജിവെച്ചു പോയ നമ്മുടെ സജീ ചെറിയാൻ സഖാവിന്റെ ഭരണഘടനാ വിജ്ഞാനം നിങ്ങളും കേട്ടതല്ലേ? അപ്പൊ ഭരണഘടനാ ശില്പിയെ കുറിച്ചുള്ള പെരുന്നള്ളി സഖാവിന്റെ വിവരവും ഇത്രയേ ഉള്ളൂ എന്ന് കൂട്ടിയാ പോരെ? പിന്നെയും പിന്നെയും നിങ്ങൾ അഭിരിക്കുന്നൊന്നും അറിയൂലെന്ന് പറയാതപ്പാ. ഈ പെരുന്നള്ളി സഖാവിന് ചരിത്രമൊന്നും അറിയൂലെങ്കിലും ഞമ്മളെ സൂര്യന്റെ ജയ് ഭീം സിനിമയെ കുറിച്ച് അറിയൂലേന്ന്? ആ സിനിമ കാണാത്ത ആരാന്നിപ്പാ ഈ ദുനിയാവിലുള്ളു? അതാന്ന് നോമു ആലോചിക്കണേ. പണ്ടൊക്കെ ഈ വിവരാന്തത കൂടുതലും സംഘികളായ ഞങ്ങളെ ആയിരുന്നു ബാധിച്ചിരുന്നേ. ഇന്നിപ്പോ അത് കമ്മികളിലേക്ക് പകർന്നതാണോ, അതോ സംഘി കമ്മിയിലേക്ക് അങ്ങോട്ട് പരകായ പ്രവേശം നടത്തിയതാണോ? എന്റെ ശിവനെ, ആകെ കൺഫ്യൂഷൻ ആയല്ലോ. കാലത്തിനൊത്ത കോലം. Thank you.